ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഈ മഴക്കാലത്ത് പലതരം രോഗങ്ങളും പനികളിൽ നിന്നും രക്ഷ നേടാൻ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും നല്ല ഇമ്മ്യൂണിറ്റി ആവശ്യമാണ്. അതിന് ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള മുരിങ്ങയില നമ്മുടെ ആഹാരത്തിൽ നിത്യവും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രോട്ടീൻ, അയൺ, കാൽസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അമിനോ ആസിഡ്സ് ഇവയുടെയൊക്കെ ഒരു കലവറയാണ് മുരിങ്ങയിലെന്ന് നമുക്ക് പറയാം. ഇതിലടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ് അത് ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ കൂട്ടാനും അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കും. ഫാറ്റിനെ എനർജിയാക്കി മാറ്റുന്നതിനാൽ വെയിറ്റ് കുറയ്ക്കേണ്ടവർക്ക് മുരിങ്ങയില ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഇത്രയധികം ഗുണങ്ങളുള്ള മുരിങ്ങയില കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മുരിങ്ങയില തണ്ടൊന്നും ഇല്ലാതെ ഇല തന്നെയായിട്ട് ഊരിയെടുത്ത് വെക്കുക. തണ്ടിരുന്നാൽ മുരിങ്ങയില തോരൻ വയ്ക്കുമ്പോൾ ഒരു കയ്പ്പുരസം ഉണ്ടാവും. മാത്രമല്ല തണ്ടിരുന്നാൽ ലൂസ് മോഷൻ ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ്. ഊരിയെടുത്ത മുരിങ്ങയില കഴുകി ഒരരിപ്പയിലൂടെ വെള്ളം തോരാനായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. ഇല മാത്രമായിട്ട് വേണം ഊരിയെടുക്കാൻ. ചെറിയ കമ്പുകൾ പോലും നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ ഉണ്ടാവും. വെള്ളം തോർന്നിരിക്കുന്ന മുരിങ്ങയില കയ്യിലിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് അരിഞ്ഞു വെക്കാം. എല്ലാം ഇതുപോലെ അരിഞ്ഞതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് മുരിങ്ങയില എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ അരിയോ 1 സ്പൂൺ ഉഴുന്നോ ഇട്ട് പൊട്ടിക്കാവുന്നതാണ്. കടുക് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് വട്ടത്തിലരിഞ്ഞ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചുമന്നാലുടനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില അരിഞ്ഞ ഉടനെ തന്നെ തോരൻ വയ്ക്കണം, അല്ലെങ്കിൽ കയ്പ്പുരസം ഉണ്ടാവും. അരിഞ്ഞ് കുറേ നേരം വയ്ക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഉപ്പ് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം എല്ലാ അവശ്യവും കൂടെ നടുവിലോട്ടാക്കി ഒന്ന് തല്ലിപ്പൊത്തി അടച്ച് വെച്ച് തീ കുറച്ച് ഒന്ന് വേകാൻ വെക്കാം. മുരിങ്ങയില ഒന്ന് വേകാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മുരിങ്ങയില തോരൻ വെക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കാന്താരിയോ പച്ചമുളകോ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, 3/4 അല്ലി വെളുത്തുള്ളി, 3/4 ഇഞ്ച് ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്കിനി മിക്സിയിൽ നിന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയിൽ നമ്മൾ തോരന് ചതയ്ക്കുമ്പോൾ ആദ്യം പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ബസർ ബട്ടൺ കൊണ്ട് 1 പ്രാവശ്യം ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയും മഞ്ഞളും കൂടി ചേർത്ത് അതും അതുപോലെ ബസർ ബട്ടൺ കൊണ്ട് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അരപ്പ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി അടപ്പ് തുറന്ന് നമുക്ക് മുരിങ്ങയില എല്ലാ വശവും ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. ഇനി നടുവുഭാഗം ഒന്ന് മാറ്റി നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് എല്ലാ വശവും ഇല കൊണ്ടൊന്ന് മൂടി ഒരാവി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇലക്കറികൾ വയ്ക്കുമ്പോൾ നന്നായി അരപ്പിടണം, അല്ലെങ്കിൽ എന്നാലേ ഇലക്കറികൾക്ക് രുചി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇലക്കറികളുടെ ഒരു കയ്പ്പ് ഉണ്ടാവും. നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. കണ്ട മുകളിൽ എല്ലാ വശത്തും കൂടെ ആവി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കി തോർത്തി എടുക്കാം. നല്ല ഇലയെല്ലാം ഒന്ന് വിടർത്തി ഇളക്കി തോർത്തി എടുക്കാം. ഇലയെല്ലാം ഒന്ന് വിടർന്ന് അരപ്പുമായിട്ട് യോജിക്കുന്നത് പോലെ വേണം നമ്മൾ ഇളക്കാൻ. ചോപ്പർ ഉള്ളവരാണെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് അടിച്ചാൽ മതി, നന്നായി വിടർന്ന് കിട്ടും. ഇളക്കി തോർത്തിയതിന് ശേഷം ഈ തോരൻ്റെ രുചി കൂട്ടാനായിട്ട് നമുക്കിതിലേക്കൊരു മുട്ടയും കൂടെ ചേർത്തിളക്കി തോർത്തി എടുക്കാം. മുട്ട ചേർത്തിളക്കി തോർത്തിയ ഈ തോരൻ്റെ രുചി അപാരം. ഇഷ്ടമുള്ളവർ മാത്രം മുട്ട ചേർക്കുക. മുട്ടയില്ലെങ്കിൽ ഈ തോരൻ വളരെ രുചികരമാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ലതായിട്ട് ഉള്ളി അരിഞ്ഞിട്ട് ഇതുപോലെ തോരൻ കൊടുക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കും. ഇലക്കറികളൊക്കെ പാനിലിട്ട് ഇളക്കി ഇളക്കി ഒരുപാട് നേരം വളർത്തരുത്. പെട്ടെന്ന് തന്നെ വളർത്തി കോരിയെടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണവും രുചിയും നഷ്ടപ്പെടും.
വെള്ളം തോർന്നു കഴിഞ്ഞ് മുരിങ്ങയില നമുക്കൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും മുരിങ്ങയില കൊടുത്താൽ നല്ല എനർജി ഉണ്ടാകും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ മുരിങ്ങയില തോരനാക്കിയോ സൂപ്പാക്കിയോ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ ഒരു മുരിങ്ങ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. നല്ല എനർജി കിട്ടാൻ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും മുരിങ്ങയില ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മുരിങ്ങക്കായ, മുരിങ്ങപ്പൂവ്, മുരിങ്ങയില എല്ലാം നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതും വളരെയധികം ഗുണങ്ങളുള്ളതുമാണ്. ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു മുരിങ്ങ എല്ലാവരും വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ ശ്രമിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.